നമസ്കാരം ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് അമേരിക്കൻ എഴുത്തുകാരനാണ് സൽമാൻ റുഷ്ദി അദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്കിലെ ആശുപത്രിയിൽ സ്വന്തം ജീവന് വേണ്ടി പോരാടുകയാണ് ഒരു ഇസ്ലാമിക തീവ്രവാദിയുടെ കുത്തേറ്റ് അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ആരോഗ്യാവസ്ഥയിൽ നേരിയ പുരോഗതി ഉള്ളതായി ന്യൂയോർക്കിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് സൽമാൻ റുഷ്ദിക്ക് ഈ ഒരു അവസ്ഥ വന്നത് ഇസ്ലാമിക തീവ്രവാദികൾ വർഷങ്ങളായി വേട്ടയാടുന്ന ഒരു എഴുത്തുകാരനാണ് സൽമാൻ റുഷ്ദി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം എഴുതിയ സാത്താനിക് വേഴ്സസ് എന്ന നോവൽ ആ നോവൽ ഇസ്ലാമിക മതത്തിന് അനുകൂലമല്ല അല്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുത്തുന്നുണ്ട് പ്രവാചക നിന്ദ നടത്തുന്നു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഈ പുസ്തകത്തിനെതിരെ തിരിയുന്നത് ഇസ്ലാമിക തീവ്രവാദികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ പോലുള്ള ജനാധിപത്യ മതേതര സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് പോലും സൽമാൻ റഷ്ദിയുടെ പുസ്തകം നിരോധിക്കപ്പെട്ടു ഈ സാത്താനിക് വേഴ്സസിൽ സൽമാൻ റഷ്ദി എന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാൻ തൽക്കാലം നിർവാഹമൊന്നുമില്ല കാരണം ഭാരതത്തിൽ ഈ പുസ്തകം നിരോധിച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും ഈ പുസ്തകത്തിൽ നടത്തിയിട്ടുള്ള പരാമർശമെന്ത് എന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ ഇസ്ലാമിക ഭീകരവാദികളാകട്ടെ ഈ പുസ്തകവും ഈ ഗ്രന്ഥകർത്താവും ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി വന്നിരുന്നു ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖുമേനി നമ്മുടെ സൽമാൻ റുഷ്ദിക്ക് നേരെ ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഫത്വ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇസ്ലാമിക വിശ്വാസിക്കും ഇദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള അധികാരം നൽകുകയാണ് അങ്ങനെ നിരന്തരമായി നടത്തിയ വധശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ മൂന്ന് നാല് തവണ ഒരു അക്രമി ഇദ്ദേഹത്തെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു വളരെ ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലും വെൻറ്റിലേറ്ററിലുമാണ് ഇപ്പോൾ സൽമാൻ റഷുദി ഉള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ചെറിയ പുരോഗതി ഉള്ളതായി മെഡിക്കൽ റിപ്പോർട്ടുകളുമുണ്ട് എന്താണ് സാത്താനിക് വേഴ്സസിൽ സൽമാൻ റഷുദീ പറഞ്ഞത് എന്താണ് പ്രവാചക നിന്ദ എന്താണ് മുസ്ലിം മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന പരാമർശം ഇതൊന്നും ഭൂരിഭാഗം ജനങ്ങൾക്കും ഇപ്പോൾ അറിയാൻ നിർവാഹമില്ല ഒന്നു മാത്രമേ അറിയൂ ജിഹാദികൾ ഈ എഴുത്തുകാരനെ വേട്ടയാടുകയാണ് ആ വേട്ടയാടൽ രാജ്യങ്ങളുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്നു പോകുന്നു ഇസ്ലാമിക രാജ്യങ്ങളിലൊരു പക്ഷേ അദ്ദേഹത്തെ ഇവർ നിരോധിക്കട്ടെ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ അവർ ഇദ്ദേഹത്തെ തൂക്കി കൊന്നുകൊള്ളട്ടെ പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്കും ഇയാൾക്ക് പുറമെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കരങ്ങളെത്തുന്നു ഏറ്റവും കൂടുതൽ പുരോഗമനമുള്ള ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ഒരു പട്ടണമാണ് ന്യൂയോർക്ക് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ വച്ച് സൽമാൻ റഷ്ദിയെ കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായിരിക്കുന്നു ഏതാണ്ട് മരണത്തിൻ്റെ വക്കോളം അദ്ദേഹം എത്തിയതാണ് ഇപ്പോഴാണ് നമുക്ക് ശുഭകരമായ സൂചനകളും റിപ്പോർട്ടുകളും എല്ലാം ലഭിക്കുന്നത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ എന്തുകൊണ്ടാണ് സൽമാൻ റുഷ്ദിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത് എന്നതിൻ്റെ പേരിൽ ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഹിന്ദു മതത്തിനെതിരെ എഴുതപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ എഴുതി പ്രതിഷേധം നേരിട്ട ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയെക്കുറിച്ചായിരുന്നുവെങ്കിൽ ആ പുസ്തകം അച്ചടിച്ച് ബോധപൂർവ്വം പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ ഇടത് ലിബറലുകൾ കാണിക്കുമായിരുന്നു ആ പുസ്തകത്തെ ഏതറ്റം വരെയും ഏതു വേദി വരെയും ചർച്ചകൾ ചെയ്യാൻ ഇവിടുത്തെ ഇടതുപക്ഷം തയ്യാറാകുമായിരിക്കും പക്ഷേ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ എഴുതപ്പെട്ടു എന്നാരോപിക്കുന്ന ഒരു പുസ്തകം നമ്മുടെ നാട്ടിൽ നിരോധിക്കുകയും ആ ഗ്രന്ഥകർത്താവിനെതിരെ അതിൻ്റെ പേരിൽ വർഷങ്ങൾ നീണ്ട വേട്ടയാടൽ ഉണ്ടാവുകയും ഏറ്റവും ഒടുവിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ചികിത്സയിലാവുകയും ചെയ്തിട്ടും കേരളത്തിലെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും എന്തുകൊണ്ട് സൽമാൻ റുഷ്തിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല അദ്ദേഹത്തിന് നീതിക്ക് വേണ്ടി പോരാടുന്നില്ല വളരെ ലളിതമായ ചോദ്യമാണ് പക്ഷേ ഉത്തരം നൽകുക അത്ര ലളിതമല്ല നമ്മൾ ഭരണഘടനാപരമായ അവകാശവും നമ്മൾ മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമൊക്കെ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിക്കുമെങ്കിലും ചില വിഭാഗക്കാർ ചില ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഭരണകൂടത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന വോട്ട് ബാങ്കുള്ളവർ ഇവരിൽ നിന്നും ഏതോ തരത്തിലുള്ള നിയമലംഘനം ഉണ്ടായാലും പ്രതികരിക്കേണ്ടതില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ സാംസ്കാരിക നായകരും ഇടത് ലിബറലുകളും സൽമാൻ റുഷ്ദി തെറ്റു ചെയ്തു എങ്കിൽ നമുക്ക് സമ്മതിക്കാം ചെയ്ത തെറ്റെന്താണ് എന്ന് തെളിവ് സഹിതം നമ്മുടെ മുന്നിൽ വച്ചാൽ ആ തെറ്റ് നമുക്ക് സമ്മതിക്കാം പക്ഷേ അദ്ദേഹം എഴുതിയതെന്ത് എന്ന് വായിച്ചെടുക്കാൻ അനുവാചകർക്ക് സ്വാതന്ത്ര്യമില്ല ഒരു കാര്യം മാത്രം ഊഹിച്ചുകൊള്ളണം ഇസ്ലാം മതത്തിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നു പ്രവാചകനെ വിമർശിച്ചിരിക്കുന്നു പ്രവാചകനെ വിമർശിക്കരുത് എന്ന് പറയാൻ എന്ന് തറപ്പിച്ചു പറഞ്ഞൊരു വിഭാഗം ജനതയെ കൊണ്ടോ ഒരു വ്യക്തിയെക്കൊണ്ടോ അനുസരിപ്പിക്കേണ്ട കാലഘട്ടത്തിലല്ല ഇപ്പോൾ നാം ജീവിക്കുന്നത് എന്നോർക്കണം ഇതേ കാര്യമാണ് നുപൂർ ശർമ്മയുടെ കാര്യത്തിലും ഉണ്ടായത് അവർ എന്ത് കാര്യമാണ് പ്രവാചക നിന്ദയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് പ്രവാചകനെ നിന്ദിക്കാൻ എന്താണ് അവർ പറഞ്ഞത് എന്നാരും ചർച്ച ചെയ്യാതെ പ്രവാചക പ്രവാചകനിന്ദ നടന്നുകഴിഞ്ഞു നടത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ ആ കുറ്റകൃത്യത്തെ ഉറപ്പിച്ചെടുത്തുകൊണ്ട് മുഴുവൻ സമുദായത്തെയും അലേർട്ട് ചെയ്തുകൊണ്ട് മുഴുവൻ സമുദായത്തിൻ്റെയും പ്രതിഷേധത്തെ ഉണർത്തി അവനെ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മതത്തിന് വേണ്ടി വെട്ടിയും കുത്തിയും കൊല്ലാൻ നടക്കുന്ന ജിഹാദികൾ ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പരക്കം പാവുകയാണ് നുപൂർ ശർമ്മയെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരാളെ മതി കിട്ടുന്ന ഏതെങ്കിലും ഒരു സംഘപരിവാർ പ്രവർത്തകന് മതി കിട്ടുന്ന ഏതെങ്കിലും ഒരു നുപൂർ ശർമ്മയെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത പാവപ്പെട്ട അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ജോലിയെടുത്ത് മടങ്ങുന്ന കുടുംബത്തിലേക്ക് മടങ്ങുന്ന കുടുംബനാഥന്മാരായാലും മതി അവരെ നടു റോഡിലിട്ട് ഇരുട്ടിൻ്റെ മറവിൽ അങ്ങ് തീർത്തു കളയുന്ന ജിഹാദികളും സൽമാൻ റുഷ്ദിയെ കൊല്ലാൻ നടക്കുന്ന ലോകമെമ്പാടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ജിഹാദികളുമെല്ലാം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരേ ഒരു തീവ്രവാദ ആശയമാണ് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളും പക്ഷേ നമ്മുടെ ജനസാമാന്യത്തെയും നമ്മുടെ യുവതലമുറയെയും നമ്മുടെ കുട്ടികളെയും ആ തീവ്രവാദത്തിൻ്റെ ആഗോള തീവ്രവാദത്തിൻ്റെ പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത ഇടുങ്ങിയ ചിന്താഗതിയുടെ വാതിലൂടെ നമ്മൾ കടത്തിവിടാൻ ശ്രമിച്ചാൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുക അപകടകരമാവുക ഇവിടത്തെ ഒരു ബഹുസ്വര സമൂഹമെന്ന നിലയിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിനു തന്നെയായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്